ഇവിടെ രണ്ട് മൂന്ന് കുഞ്ഞു കുട്ടികളുണ്ട്, നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. സുന്ദരിയായ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് രാവിലെ കോഫി കുടിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യാണ്. മറുപടി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. ബാംഗ്ലൂർ പൂന്തോട്ടങ്ങളുടെ നഗരം എന്ന് പറയണ പോലെ തിരുവനന്തപുരത്ത് പേരൂർക്കട മഴയിലുള്ള രാധാകൃഷ്ണ ലൈനിലെ ഈ വീടാണ് ഇപ്പോൾ കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, രാവിലെ ഒരു 7:30 മണിയായേ. സാധാരണ നമ്മൾ ഷൂട്ടില്ലാത്ത ദിവസം എഴുന്നേക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ആൽബി ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. ബാക്കി വിശേഷങ്ങൾ പുറത്ത് വിട്ട് സംസാരിക്കാമേ. അറിയിക്കട്ട. സാധാരണ ഷൂട്ടില്ലാത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും എഴുന്നേക്കുമ്പോൾ നല്ല ലേറ്റ് ആവേ. ഷൂട്ടൊക്കെ ഉള്ള ദിവസം രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 6 മണിക്കോ ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഷൂട്ടില്ലാത്ത ദിവസം ഞങ്ങൾ മാക്സിമം ഉറങ്ങും. 10 മണിയൊക്കെ ആവും എഴുന്നേക്കുമ്പോൾ. ഇന്ന് പിന്നെ ഷൂട്ട് ഉള്ളത് കൊണ്ടാണ് ഒരു 7 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ ആൽബി ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ മോർണിംഗ് റൊട്ടീൻസ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. വേറെ ഒന്നുമില്ല, സോഷ്യൽ നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റതേ വന്നു. അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കുടിക്കും, ഒക്കെ കണിച്ചു പറഞ്ഞേ. പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് വന്നിട്ട് ചില സമയങ്ങൾ ദിവസങ്ങളിൽ കോഫി, രണ്ടുപേരും ആൽബി ചേട്ടൻ ഉറക്കമായിട്ട് തന്നെ കോഫി കുടിക്കും, പിന്നെ അല്ലെങ്കിൽ ഞാൻ ഗ്രീൻ ടീയോ കോഫിയോ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് കോഫി കുടിക്കാം. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അതെ, ഇതാണ് എൻ്റെ കുഞ്ഞി കിച്ചൺ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് കോഫി ഇടാൻ പോവാണ്. ഇവിടെ ചില സമയത്ത് കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മഴ പെയ്യുവേ, ഭയങ്കര രസം. ഇപ്പോൾ ഉടനെ മഴ ഉണ്ടാവുമായിരിക്കും, നല്ല മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനേ കോഫിക്ക് വെള്ളം വെച്ചു. ആ ഒരു കോഫി ആവുന്നൊരു ടൈമിലേ എനിക്ക് ഇവിടെ രണ്ട് മൂന്ന് കുഞ്ഞു കുട്ടികളുണ്ടേ, നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. അങ്ങോട്ട് നോക്കും, നിൻ്റെ ക്ലോസാണ് എടുക്കുന്നത്. എനിക്കിങ്ങനത്തെ ഈ മീൻ പൂച്ച പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോലെ എനിക്ക് പെർഷ്യൻ ഗേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം എനിക്ക് വാങ്ങിത്തന്ന സാധനമാണ് ഫൈറ്റ. ഫുഡ് കൊടുക്കട്ടെ. അയ്യോ കൂടിപ്പോയി. സാധാരണ ഇങ്ങനെ ഇടുമ്പോൾ എപ്പോഴും കൂടാറുണ്ട്. ഇതിന് വളരെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാവുന്ന ഇത് വാങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായി. സാധാരണ കയ്യിലെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടത്. കുഴപ്പമില്ല, ഒരാളും കൊണ്ട് കാണിച്ചു തരാം. ഇത് ഒരു യെല്ലോ ഷെയ്ഡാണ്. ശരിക്കും ഇതിന് മുന്നേ ഞാൻ റെഡ് കളറാണ് വാങ്ങിച്ചത്, പക്ഷെ അത് ഈ അടുത്ത് ചത്തുപോയി. എന്തോ വെള്ളത്തിൽ എന്തോ ബാക്ടീരിയ എന്തോ വന്നതാന്ന് തോന്നണം. അപ്പോൾ അതിന് ശേഷം വാങ്ങിച്ചതാണ് ഇവനെ. കുറച്ച് ഫുഡ് കൊടുക്കും. ഓക്കെ, ഇനി ഒരാളും കൂടെ ഉണ്ടേ. ഇതേ കാണുന്നുണ്ടോ ഒരു കുഞ്ഞ്? ശരിക്കും ഇതിനകത്ത് ഞാനിത് ഗപ്പിയാണേ. ഇതിനകത്തൊരു 3-4 എണ്ണം ഇട്ടിരുന്നു, പക്ഷേ ഒക്കെ ഈ നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇതിനെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അതൊക്കെ ചത്തുപോയി. ഇപ്പം ഇനി ഒന്നേ ഉള്ളൂ, ഇനി കുറേ വാങ്ങിയിടണം. അപ്പോൾ ഇവനും കൂടി കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഈ ആപ്പിൽ കൂടിയാണ് കിട്ടി വെക്കണ്ട. അപ്പോഴത്തേക്ക് വെച്ചു. അപ്പോഴത്തേ ചൂട് കോഫി റെഡി. അല്ല ചേട്ടാ, പോയോ പുറത്ത്? ചേട്ടാ രാവിലെ തന്നെ, കാരണം സുന്ദരിയായ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് രാവിലെ കോഫി കുടിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യാണ്. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഇതിന് മറുപടി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണം പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. അപ്പൊ രാവിലെ നമ്മൾ കോഫി എന്നാണ് തുടക്കം. നല്ല ചവർപ്പുണ്ട് കേട്ടോ. ചേട്ടൻ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കും. കോഫി കൊള്ളാം. ബാക്കി കോഫിക്ക് എല്ലാ ദിവസത്തിന് ഇന്നത്തെ കോഫി കൊള്ളാം. ചേട്ടൻ ന്യൂസ് പേപ്പർ വായിച്ചോ. നീ ഇതുമ്പോ തൊട്ടാ, നീ എന്ത് തൊട്ടാ? പെട്ടെന്ന് പോയി കയ്യഴു. നിനക്ക് പത്രത്തിനോട് അലർജി ഉള്ളതല്ലേ, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. ഫോണിലെടുത്ത് ഇനി റീൽസിന്റെ ബഹളായിരിക്കും ഇവിടെ. റീൽസ് അല്ല, ഞാൻ പറയട്ടെ. ഞാനേ
അങ്ങനെ പത്രം വായിക്കൂല എന്നൊന്നുമില്ല, വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഫോണിൽ കൂടെ എല്ലാ ന്യൂസും അറിയാൻ പറ്റില്ല. വായിക്കാറൊക്കെ ഉണ്ട്, ഞാൻ നാളെ നിർബന്ധിച്ചിട്ട് ഒരു ദിവസം പത്രം വായിച്ചു. അല്ല, വായിക്കാറുണ്ട്, പക്ഷെ കാര്യമായിട്ടിരുന്ന് പത്രം. ഞാൻ ഒരു ദിവസം പറഞ്ഞിങ്ങനെ IAS പഠിക്കുന്നവരോട് പോലും പറയാറ് ഡെയിലി എല്ലാ ദിവസവും പത്രം വായിക്കണം നോക്കിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, പത്രത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് പത്രം വായിച്ചിട്ട് എന്നെ കാര്യം പറഞ്ഞ ഒരാൾ കാലത്തോട് ഉച്ച വരെ കുത്തിരുന്ന് പത്രം വായിച്ച്. ഞാൻ അതെന്താണ് ഇത്ര കാര്യമായിട്ട് വായിക്കണേ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒന്നര കൊല്ലം മുമ്പ് കൂടെ പത്രം. സത്യം പറയാം, ഇന്നലത്തെ പത്രത്തിലെ വാർത്ത എന്താണെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ വിശേഷങ്ങളൊക്കെ അറിയണ്ടല്ലേ. വിശേഷങ്ങൾ അറിയാൻ പത്രം തന്നെ വായിക്കണമെന്നൊന്നുമില്ല. പിന്നെ വായനാശീലം, പത്രം വായിക്കുന്ന മോശം എന്ന് തന്നെ പറഞ്ഞത്, കുട്ടികൾക്ക് അല്ലെങ്കിൽ വായനാശീലം നല്ലതാണ്. കാരണം നമുക്ക് വായിക്കാൻ, പത്രം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് വായിക്കാനും ഒക്കെ അറിയാൻ പറ്റും. ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഇപ്പോൾ പത്രം വായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പോയേ രാവിലെ ഇഡ്ഡലി സാമ്പാറും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി സാമ്പാറും. ചേട്ടൻ എന്താണെന്ന് അറിയാമോ, ചേട്ടന് എല്ലാ ദിവസവും ചോറും മീൻകറിയും, ചോറും മീൻകറിയും. സത്യം പറഞ്ഞാൽ ചോറും മീൻകറിയും കഴിച്ച് ഇങ്ങനെ മടിയില്ലാത്തൊരു, നമുക്കേ ഒരേ ഭക്ഷണം, എത്ര ടേസ്റ്റുള്ള ഭക്ഷണമായാലും എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഒരേ ദിവസം തന്നെ ഒരേ ടൈപ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്ന് വേണ്ട വേറെ കഴിക്കാൻ. ഇത് മൂന്ന് നേരം ചോറും മീൻകറി, മീൻ എന്ത് മീനായാലും കുഴപ്പമില്ല. അതല്ല, പച്ചക്കറികളിലൊക്കെ ഭയങ്കര ഇതാണ്, വിഷടിച്ചിട്ട് വരുന്നത് പച്ചക്കറി. എട്ട് തരം വിഷടിക്കും മീൻ, പിന്നെ ഫ്രഷ് ആണല്ലോ. ഞാൻ ഫ്രഷ് മീന ഭയങ്കര. ചേട്ടൻ ചേട്ടൻ രാവിലെ മറ്റേ വഞ്ചി എടുത്ത് പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കും. ഞാൻ അപ്സര ആയിട്ടുള്ള പ്രണയം ഇങ്ങനെ കരിയിട്ട് അടുത്ത് പരിചയപ്പെടുന്നതൊക്കെ ഉള്ളത് പറഞ്ഞാൽ സീരിയലിലാണ്, ആ സീരിയലിലാണ്. അപ്പൊ അപ്സരയായിരുന്നു അതിൽ നായിക, ഞാനായിരുന്നു അതിന്റെ റൈറ്ററും ഡയറക്ടറും. അപ്പൊ ഞാൻ എഴുതി കൊടുത്ത ഒരു എപ്പിസോഡ് ഞാൻ എഴുതി, അത് മൊത്തം നമ്മൾ തന്നെയാണ് എഴുതിയത്. ഒരു എപ്പിസോഡിലെ ഒരു കഥ തന്നെ ഇതാണ്, ഈ ഇഡ്ഡലി സാമ്പാറിനെ വെച്ചിട്ടാണ്. കിഡിലിന് ഇഡ്ഡലി എന്തായിരുന്നു അത് ഡയലോഗ്? അതെ, ചെറിയൊരു യൂട്യൂബ് ചാനൽ കാണാൻ പറയാൻ പറ്റും, സീരിയൽ കണ്ടിട്ടുള്ളവർക്കും അറിയാൻ പറ്റും. അതിൽ ഞാൻ എപ്പോഴും പറയണേ ഏറ്റവും ഇഡ്ഡലി, ചമ്മന്തി, കിടില സാമ്പാർ. ആ അതാണ് ഇഡ്ഡലി. അപ്പൊ ഇന്ന് ചമ്മന്തി ഇല്ല, കട്ട് കട്ട്. ഇന്ന് ഇഡ്ഡലി, കിടില സാമ്പാറും. എന്റെ കിടില സാമ്പാറും ഇഡ്ഡലിയും കൂട്ടി. പക്ഷെ തൃശ്ശൂര് ഞങ്ങളൊക്കെ രാവിലെ കഞ്ഞി കുടിക്കും, അല്ലെങ്കിൽ രാവിലെ ഊണ് കഴിക്കും, മീൻകറി കൂട്ടി കഴിക്കും. ഈ തിരുവനന്തപുരത്ത് ഇതുവരെ ഊണോ കഞ്ഞിയോ രാവിലെ ഞാൻ ഇതുവരെ വന്നിട്ട് കഴിച്ചു. ഞാൻ ഒരു 5-8 വർഷമായി തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയിട്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിച്ച് നിർബന്ധിതനായി. ഇപ്പൊ ഞാനത് വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത്. ഒരു തിരിച്ചും ഞാൻ കല്യാണം കഴിഞ്ഞ്, കാരണം നമ്മളിവിടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയോ ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും ഉണ്ടാക്കണത്. പക്ഷെ തൃശ്ശൂര് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രാവിലെ ചോറ്, മീൻകറി, വറുത്തമ്മീൻ, പോർക്ക്, അങ്ങനെ എന്തെങ്കിലും സാധനം. ഉച്ചയ്ക്ക് ചോറ്, പോർക്ക്, മീൻകറി, വറുത്തമ്മീൻ. രാത്രി ചോറ്, മീൻകറി. അങ്ങനെ എല്ലാവരും ഇല്ല തൃശ്ശൂരുള്ളു, തൃശ്ശൂരുള്ള പറഞ്ഞു. അപ്പൊ ഇന്ന് ചോറ് മീൻകറി ഇല്ല, ഉച്ചക്ക് തരാൻ ചോറ് മീൻകറി. എന്നാ പൊന്നെ ഇന്ന് ഇഡ്ഡലി സാമ്പാർ. പിന്നെ ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി കിടില സാമ്പാറും. ഇനി ഇവിടെ ആഭ്യന്തര യുദ്ധം നടക്കും, അതുകൊണ്ട് ഞാൻ പോകും. നിനക്ക് എക്സസൈസ് ഒന്നും ചെയ്യണ്ടല്ലോ നീ. ഇപ്പൊ എന്റെ പ്രധാനപ്പെട്ട എക്സസൈസ് ഇല്ലേ, രാവിലെ എന്നിട്ട് 4 ചെടിക്ക് വെള്ളം ഒഴിക്കല്ലേ. ഭയങ്കര മഴയാട്ടാ പുറത്ത്, ഇന്നലെ മഴ ഉണ്ടല്ലേ. ഭയങ്കര മഴ, ചെറിയൊരു മഴയുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മഴ ഭയങ്കര ഇഷ്ടമാണേ. അതെ അതെ, മഴ ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ വേറെ കാര്യമുള്ള എന്താ വെച്ചാല്, ഈ അപ്സരയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ രാത്രി അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് മഴ പെയ്യുന്ന സമയത്ത് ഫുള്ള് ജനലൊക്കെ തുറന്നിട്ടിട്ട് എന്നിട്ട് വേണം കിടന്നു ഉറങ്ങാൻ. അപ്പൊ ഈ മഴയുടെ പിസറൊക്കെ ഇങ്ങനെ അടിക്കണം. ശരിക്കും പറ്റില്ല, എന്നാലും കൊള്ളാം. പക്ഷെ രണ്ടുപേർക്കും മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുമ്പോ നമ്മളുടെ ഒരു എന്താ നനയും. മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങി ഞങ്ങൾ സന്ധ്യ സമയത്തേക്ക് കുളിക്കാറുണ്ട്. നടക്കാൻ പോയിട്ടൊക്കെ അതന്നെ പറഞ്ഞു, എന്നെ ഒറ്റയ്ക്ക് എവിടെയും വിടില്ലല്ലോ. അത് ഈ പ്രഷർ എടുത്ത് ആ സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വിടും, ഞാൻ നടക്കാൻ പോകണമെങ്കിലും ടോയ്ലറ്റിൽ പോകണം സമയത്ത് മാത്രം എന്നെ ഒറ്റയ്ക്ക് വിടാറുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞാമയാണല്ലോ. സാധാരണ ഈ സമയൊക്കെ ആകുമ്പോ നമ്മള് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ കുറച്ച് ചെടികളുണ്ട്, അത് ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ ചെടികളാണ്. അതെ അതെ അതെ, കഷ്ടപ്പെട്ട്
നട്ട് വളർത്തിയ ചെടികൾ ആ നഴ്സറിയിൽ കഷ്ടപ്പെട്ട് ആരും നട്ട് വളർത്തി അതിനെ ചെടി ചട്ടി അടക്കം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിന്നെ കഷ്ടപ്പെടുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. നന്നായി ചേട്ടൻ പറഞ്ഞ കറക്റ്റ് സമയത്ത് ഒരു വണ്ടി പോയി അതുകൊണ്ട് നിങ്ങൾ അത് ഞാൻ കേട്ട് കാണില്ലെന്ന് എനിക്ക്. അപ്പൊ ഇതെന്തായാലും ചെടിക്ക് ശിശുവിന്റെ ചെടിയിലൊന്നും വെള്ളം കാര്യമായിട്ട് വീണില്ല. അപ്പൊ ചെടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അല്ല നീ ചെടി നനയ്ക്കാൻ കണ്ടപ്പോഴേ കുറച്ചാൾ മുമ്പ് വാട്സാപ്പിൽ ഒരു വീഡിയോ വൈറലായി ഉണ്ടായിരുന്നു. ഒരു ബംഗാളി പെരുമഴയത്ത് നിന്നിട്ട് ചെടി നനയ്ക്കണത് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി കാരണം മഴ പെയ്തെങ്കിലും എന്റെ ചെടികൾക്കൊന്നും വെള്ളം കിട്ടില്ല. കാരണം ഇത് പറ്റി വരണ്ട് നിക്കുവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഒരു ഒരു ചെടി ഒരു മഴ നിങ്ങൾക്ക് കണ്ട എന്റെ പൂക്കൾ വിടർന്ന് നിൽക്കുന്നതാണ്. ഈ ചെടി ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കും? കളിയാക്കണ്ട, ഞാൻ പറയാം സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം കറക്റ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഇല്ലാണ്ടായി പോകും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ നോക്ക് നോക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് ചെറിയൊരു ചെടി കൊണ്ട് തന്നെ ഞാൻ അത് ഓരോന്ന് ഒടിച്ച് ഈ നാല് സ്ഥലത്ത് നട്ട് ഇപ്പം കണ്ട പൂന്തോട്ടമായി മാറിയത്. അതെ, ഇപ്പൊ ഇത് അറിയപ്പെടുന്നു കൊണ്ടുവന്ന ഞാനാണ്. കറക്റ്റാണ്. അതെ അതെ, ഇത് ഇത് ഇതിപ്പൊ അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഈ മൈസൂർ വൃന്ദാവനം എന്നൊക്കെ പറയില്ലേ, ബാംഗ്ലൂർ പൂന്തോട്ടങ്ങളുടെ നഗരം എന്ന് പറയണ പോലെ തിരുവനന്തപുരത്ത് പേരൂർക്കട മഴയിലുള്ള രാധാകൃഷ്ണ ലൈനിലെ ഈ വീടാണ് ഇപ്പോൾ കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. ഇതേ കണ്ടില്ലേ പൂക്കൾ, കണ്ടില്ലേ പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, ചുവന്ന പൂക്കൾ, എല്ലാ പൂക്കളും രാധാകൃഷ്ണ ലൈനിലെ. സത്യസന്ധമായിട്ട് പറയും, ഞാൻ വല്ലപ്പോഴും ഒരു ദിവസമാണ് വീട്ടിൽ നിൽക്കണത്. ആ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഈ ചെടികൾക്ക് കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഈ വളം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും വളർന്നത്. അതെ അതെ അല്ലേ, അത് ശരിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ താമസിക്കുന്ന വീട്ടില് മുറ്റമില്ല, എല്ലാം നിറച്ച് ടൈലൊക്കെ ഇട്ട് വെച്ചിരിക്കാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉള്ള സ്ഥലത്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഈ രാവിലെ 5 മണിക്ക് എന്റെ 6 മണിക്ക് ഷൂട്ടിന് പോയി രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത് വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. ബാക്കി ചെടികളോട് അത് കാണണെങ്കിൽ അപ്പുറത്തെ വീട്ടിക്ക് പോണ്ടി വരൂ. ഇവിടെ എത്ര ചെടിയുള്ളു, തള്ളി മറിക്കാണ് അങ്ങോട്ട്. രാവിലെ പോയി പുട്ട് കഴിച്ചാ. അതെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയേ. ഇതിപ്പോ ഇഡ്ഡലിയാണ്, ഞാൻ പറഞ്ഞില്ല ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കണേന്ന്. അപ്പൊ ഇത് ഇഡ്ഡലി വെച്ചു, സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രിയെ കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ പിന്നെ അതും ഓൾറെഡി വെച്ച് കഴിഞ്ഞു. നമുക്കിനി ഒരു തട്ടും കൂടി ഇഡ്ഡലി വെക്കാം. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, എനിക്ക് ഞാനും ആൽബി ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് കുറച്ചുണ്ടാക്കി. പിന്നെ ഈ ക്യാമറയിലത്തെ ചേട്ടനെ ഓർത്ത്, അപ്പൊ ഞങ്ങൾ കഴിക്കുമ്പോൾ പിന്നെ ആൾക്ക് കൊടുക്കണ്ടേ? അപ്പൊ വിചാരിച്ച ഒരു ഇഡ്ഡലി തട്ടും കൂടി വെക്കാന്ന് വിചാരിച്ചു. നമുക്കതെ ഇതുകൂടി ഞാൻ അകത്തേക്ക് വെച്ചു കൊടുക്കാമേ. ഇത് കുറെ ഒരു സമയം ഒരു 4-5 തട്ടോളം ഇത് വെക്കാൻ പറ്റും. ഞാനിപ്പോ ഇത്രേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇഡ്ഡലിയായി. അപ്പോൾ നമുക്ക് കടുക് തളിക്കാവേ. കടുക് തളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നേരത്തെ എല്ലാം ചെയ്ത് വെച്ചു. പിന്നെ കടുക് തളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഓടിക്കോ, നല്ല മണം. ദേ ഇപ്പോൾ കടുക് തളിച്ചു, സാമ്പാറുമായി. വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ, ഇവിടെ നല്ല വിളി തുടങ്ങി. അപ്പം നമ്മൾ ഇഡ്ഡലിയായി. ഇനി ഇതിവിടെ കൊണ്ട് വെച്ചിട്ടേ സാമ്പാറെടുത്ത് കോഫി ആയിട്ട് നമുക്ക് കഴിക്കാം. വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ, ഭക്ഷണതായോ എല്ലാം നടക്കോ? അയ്യേ, പിള്ളേരെ പോലെ കിടന്ന് വിളിക്കുന്നു. ഞാനൊന്ന് മനുഷ്യ ഇഡ്ഡലി ഇഡ്ഡലി പോരാവേ. ആവി പറക്കുന്ന ഇഡ്ഡലി ഞാൻ എടുത്ത് വെക്കും, അതിന് മുന്നേ എടുക്കരുത്, കൈ കൊള്ളണം ഇപ്പടി. അപ്പതേ ഇഡ്ഡലി എത്രണ്ണം വേണം? സാധാരണ 10 എണ്ണം ഒക്കെ കഴിക്കും, ഇതിപ്പോ ആൾക്കാർ കാണുന്നുണ്ട്. ഇഡ്ഡലി നമുക്ക് അത്ര പിന്നെ താല്പര്യമില്ലാത്ത സാധനമായതുകൊണ്ട് ചോറും ചോട് ത്രൂവും ചോറും കേട്ടാ. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ ആൾക്കാരുടെ അടുത്ത്. സത്യം കണ്ടറിയാൻ പറ്റുന്ന ആളാണ്. സാധാരണ ഞാൻ ഈ ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഓംലെറ്റും കൂടി കഴിക്കാറുണ്ട്. അയ്യോ ശരി, എവിടെ കാടമുട്ട ഉണ്ടായിരുന്നു, പുഴുങ്ങായിരുന്നല്ലേ. എടുക്ക ഒഴിക്കട്ടെ, നമുക്ക് ഒഴിച്ചോ ഒഴിച്ചോ, കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്ത വ്ലോഗില് മതി. സംഭവം ഇത് രാമശ്ശേരി ഇഡ്ഡലി പോലത്തെയാണ്. ഇതിനെ ഞങ്ങൾ ഉണ്ണിയപ്പം ഇഡ്ഡലി എന്നാണ് വിളിക്കാറുള്ളത്. അല്ല, കുഞ്ഞു തട്ട നിങ്ങൾ കണ്ടല്ലോ, ചെറിയ തട്ട. പക്ഷെ അത് കുഞ്ഞു ഇഡ്ഡലിയല്ലേ ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി എത്ര ഇഡ്ഡലി കഴിച്ചാലും നമ്മൾ അറിയില്ല. എങ്ങനെയുണ്ടെന്ന് ആൾക്കാരോട് പറയും. ഭാര്യയുടെ കൈപ്പുണ്യ കൊള്ളൂലെങ്കിൽ നല്ലതെന്ന് പറയുന്നത്. ഇത്ര ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിച്ചത് ഞാൻ എക്സ്പ്രഷനും കൂടി.
അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പൊ എല്ലാ കളിയിലും സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കില്ലല്ലോ, ചില ദിവസമൊക്കെ ഡക്കാവില്ലേ, അതുപോലെ ചില ദിവസമൊക്കെ കറികളൊക്കെ കേടായി പോവും സ്വാഭാവികം. പക്ഷെ ഒരുവിധമൊക്കെ ദിവസങ്ങളൊക്കെ നന്നാവും. പക്ഷെ ശരിക്കും പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് ഷൂട്ടില്ലാത്ത ദിവസം പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണെന്നൊക്കെ. നമ്മളെ സംബന്ധിച്ച് ലാഭം അതാണ്. അതെ, കാരണം നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ ഗ്യാസ് ചെലവാകും, എണ്ണ ബാക്കി. ശരിക്കും പറഞ്ഞ ഒരു ദോശ ചുടണമെങ്കിൽ ആദ്യം നമ്മൾ ദോശ മാവ് അരക്കണം, അതിന്റെ പാത്രം കഴുകണം, പിന്നെ അത് ഇളക്കണ കൈ സ്പൂൺ എടുക്കണം, പ്ലേറ്റ് എടുക്കണം, പിന്നെ ചമ്മന്തി അരക്കാൻ മിക്സ് കഴുകണം, അങ്ങനെ അങ്ങനെ 150 പാത്രം കഴുകണം, ഇത് കഴുകണം. രാവിലെ ഞാനൊരു കുഞ്ഞിഡലി 3 ഇഡലി കഴിക്കും, ചേട്ടനൊരു 3 ഇഡലി, 6 ഇഡലി ചമ്മന്തി സാമ്പാർ ഒരു ഓംലെറ്റ് എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ മൊത്തത്തിൽ 100 രൂപയ്ക്കകത്ത് തീരും. 100 രൂപ വേണ്ട, ഇഡ്ഡലിയും ഇതൊക്കെ ഒഴിക്കുന്നത് സാർ. പക്ഷെ നമ്മളത് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ചെലവാ. പക്ഷെ വേറൊരു കാര്യം, ചെലവ് മാത്രല്ല വായിക്കു രുചിയായിട്ട് പുറത്തു മേടിച്ച കഴിക്കും ചെയ്യും. അത് അങ്ങനെ പറയരുത്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയുവാണേ, സത്യം പറയാൻ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണ ഭക്ഷണത്തിന് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. സമയം കഴിയാറായി. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഏകദേശം റുട്ടീൻ ഒക്കെ. ഇങ്ങനൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ, ഇങ്ങനൊക്കെ തന്നെയാന്നല്ല, ഇത് തന്നെയാണ് വിശേഷം. പിന്നെ ഇന്ന് ഇപ്പൊ നിങ്ങൾ ആയതുകൊണ്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ ഞാൻ വെച്ചു, ഇല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ പുറത്തുനിന്നാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കും അല്ലേ. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം, കമന്റ്സ് ആയിട്ട് നിങ്ങൾ അറിയിക്കണം. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്താലോ. അതെ, അപ്പൊ ടാറ്റാ ബൈ ബൈ, അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.